കുട്ടിയുടെ മനസ്സ് നേരെയാകാനുള്ള സാന്ത്വനമായി. വിവേക് കുറച്ച് ദിവസം കൂടെ നിന്നാൽ മാത്രം മതിയായിരുന്നു. അതിനും അവൻ തയ്യാറായിരുന്നു. ഇടയ്ക്ക് അനുവിനെ കല്യാണം കഴിക്കേണ്ടി വരും എന്നൊരു സൂചന കിട്ടിയോണ്ടാവും അവൻ പിന്നീട് അങ്ങോട്ട് വരാതിരുന്നത്. അത് ദേവിന്റെ ആഗ്രഹമായിരുന്നു. വിവേക് കൂടെ ഉണ്ടായാലേ അനുവിനൊരു ജീവിതം ഉണ്ടാവൂന്ന് ദേവ് വിശ്വസിച്ചു പോയി. പാവം, അത് നടക്കില്ലെന്ന് ഉറപ്പായപ്പോഴാ അനുവിന്റെ ഡാഡിക്ക് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായത്. ലതിക, ഇത് തളരേണ്ട സമയമല്ല. അനുവിനെയും ദേവാനന്ദ സാറിനെയും നമുക്ക് രക്ഷിക്കണ്ടേ? ദേവാനന്ദൻ സാറിന്റെ അവസ്ഥ അനു അറിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവാൻ സാധ്യതയുണ്ട്. അതിൽ നിന്നെല്ലാം ഈ കുട്ടിയെ രക്ഷിക്കാൻ ഇപ്പൊ വിവേകിന് മാത്രമേ സാധിക്കൂ. അവന്റെ അമ്മയല്ലേ, മരുന്നുകൊണ്ട് മാറ്റാൻ പറ്റാത്ത രോഗമായിപ്പോയി. വിവേകിന്റെ മനസ്സ് മാത്രമാണ് പ്രതിവിധി. അമ്മയ്ക്ക് മകനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഈ കുട്ടിക്കൊരു പുനർജന്മം ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്റെ മകനോട് ഞാൻ സംസാരിക്കാം ഗുരുജി. അനുവിന്റെ അസുഖം മാറാൻ അവളുടെ ഭർത്താവായിട്ട് അഭിനയിക്കണമെന്ന് ഞാൻ വിവേകിനോട് പറയാം. അനു ഉണരുമ്പോ ഗുരുജി പറഞ്ഞോളൂ അവളുടെ കഴുത്തിൽ താലയെട്ടാൻ തയ്യാറായിട്ട് വിവേക് വരുമെന്ന്. അമ്മ ഇതെന്തൊക്കെയാ ഈ പറയുന്നേ? ദേവാനന്ദൻ അങ്കിളിന് അദ്ദേഹത്തിന്റെ മകളുടെ ജീവിതം മാത്രമാണ് വലുത്. അതുകൊണ്ടാ അങ്ങനെ ഒരു മരണമൊഴി അയാൾ റെക്കോർഡ് ചെയ്ത് വെച്ചത്. അത് പേടിച്ച് ഞാൻ അനുവിന്റെ മുമ്പിൽ ഭർത്താവായിട്ട് അഭിനയിച്ചാൽ പിന്നെ ആ അഭിനയം ഞാൻ ജീവിതകാലം മുഴുവൻ തുടരേണ്ടി വരും. അതൊന്നും വേണ്ടി വരില്ല വിവേക്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതിജീവിച്ചാൽ അനുവിന്റെ മനസ്സ് ക്രമേണ നേരെയാവും. ഗുരുജി പറയണ. ഒരു ഗുരുജി ദേവാനന്ദൻ അങ്കിളിനോട് ഞാൻ അന്നേ പറഞ്ഞതാ, ആ ആശ്രമത്തിൽ നിന്ന് അനുവിനെ വല്ല മെന്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ. വിവേക്, ഏതൊരു മാനസികാവസ്ഥയും മാറ്റിയെടുക്കാൻ നല്ലൊരു സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് കൊണ്ട് കഴിയുമേ. അല്ലാതെ ഒരാളുടെ മനസ്സിനെ കൊന്നിട്ടല്ല മറ്റൊരാളുടെ മനസ്സിന് വെളിച്ചം കൊടുക്കേണ്ടത്. അനുവിന്റെ മനസ്സിന്റെ വെളിച്ചം ഊതിക്കെടുത്തിയത് നീയാണെങ്കിലോ? നീ അറിഞ്ഞോണ്ടൊന്നായിരിക്കില്ല, പക്ഷേ അവളുടെ ഉള്ളിലെ വിളക്കണഞ്ഞതിന്റെ കാരണക്കാരൻ നീ തന്നെയാ. അമ്മേ, അതേ മോനെ, അനുവിന്റെ മനസ്സ് അത്രമാത്രം നിന്നിൽ അടിമപ്പെട്ടു പോയി. അതിലൊരു ചെറുതിരി വെട്ടമെങ്കിലും നീ കൊളുത്താതെ പോയാ ജീവിതകാലം മുഴുവൻ നീ അതോർത്ത് ദുഃഖിക്കേണ്ടി വരും വിവേക്. ഒരുപക്ഷെ നിന്റെ പപ്പ ദേവാനന്ദ സാറിന്റെ മരണമൊഴി ഭയന്നാവും ഇങ്ങനെ ഒരു കല്യാണത്തിന്റെ കാര്യം ആലോചിച്ചത് തന്നെ. പക്ഷേ അമ്മ നിന്നോട് പറയുന്നത് അതൊന്നും പേടിച്ചിട്ടല്ല. നിന്റെ സ്നേഹം എന്ന മറുമരുന്നിനെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന അനുവിന്റെ മനസ്സിനെ ഓർത്ത. മീനാക്ഷി പോലും അനുവിന്റെ അടുത്തേക്ക് പോവാൻ നിന്നോട് പറഞ്ഞില്ലേ വിവേക്? പിന്നെന്താ നിനക്ക് അനുവിനെ രക്ഷിച്ച? അമ്മേ, അനുവിനെ രക്ഷിക്കാനുള്ള മനസ്സൊക്കെ എനിക്കുണ്ട്. പക്ഷേ മീനാക്ഷി എന്നോട് പറഞ്ഞത് അനുവിനു വേണ്ടി അവൾ ഒഴിഞ്ഞു തരുന്നു എന്നുള്ള മട്ടില്. അതിനെന്തായാലും എനിക്ക് കഴിയില്ല. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടാവുകയാണെങ്കിൽ അത് മീനാക്ഷി മാത്രമായിരിക്കും. അതങ്ങനെ തന്നെ ആയിരിക്കണമെന്നാ എന്റെ ആഗ്രഹം വിവേക്. അത് മീനാക്ഷിയോട് സംസാരിച്ചപ്പോ ഞാനത് പറയുകയും ചെയ്തു. നീ തിരിച്ചു വരുന്നതുവരെ മീനാക്ഷി കാത്തിരിക്കും വിവേക്. ഞാൻ വേണമെങ്കിൽ ഒരിക്കൽ കൂടി അവിടെ വിളിച്ച് അങ്ങനെ ഒരു ഉറപ്പ് വാങ്ങിത്തരാം. അത് മതിയോ? വേണ്ട. ഇനി എനിക്ക് വേണ്ടത് വാക്കുകൊണ്ടുള്ള ഉറപ്പല്ല, ആർക്കും പൊട്ടിച്ചെറിയാൻ കഴിയാത്ത കെട്ടുതാലി കൊണ്ടുള്ള ഉറപ്പാ. അതിന് മീനാക്ഷി തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ അനുവിന്റെ മുമ്പിൽ ഭർത്താവായി അഭിനയിക്കാൻ ഞാനും തയ്യാറാണ്.
മീനാക്ഷി എന്താ ഒന്നും പറയാത്തത്? അമ്മ മീനാക്ഷിയോട് അന്നും പറഞ്ഞത് നമ്മൾ ഒരുമിച്ച് നിന്ന് അനുവിനെ രക്ഷിക്കണമെന്നാ, അല്ലാതെ നമ്മൾ അതിന്റെ പേരിൽ പിരിയണമെന്നല്ല. അങ്ങനെ ഞാൻ പറഞ്ഞു വിവേക്, അനുവിനെ രക്ഷിക്കാൻ ഏറ്റവും എളുപ്പ വഴി വിവേക് എന്നെ മറന്നുകൊണ്ട് അവളുടെ അടുത്തേക്ക് പോകുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു തന്നേ ഉള്ളൂ. പക്ഷെ തന്നെ മറന്നുകൊണ്ട് ആരെയും രക്ഷിക്കാൻ ഞാനില്ല. എന്നാൽ അനുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാനും പപ്പയൊക്കെ നാളെ ജയിലിൽ പോകേണ്ടി വരുമെന്ന അവസ്ഥയിലുവാ. ഞാൻ എന്ത് ചെയ്യണം മീനാക്ഷി? ഞാൻ എന്ത് പറയാനാ വിവേക്? എന്നെ ഉപേക്ഷിക്കുന്നതുകൊണ്ട് വിവേകിനൊന്നും നഷ്ടപ്പെടാനില്ല. എന്ന് അനുവിനെ ഉപേക്ഷിച്ച വിവേകിന്റെ കുടുംബം തന്നെ ചിലപ്പോൾ തകർന്നു പോയിന്നിരിക്കും. അപ്പോ എന്ത് വേണം തീരുമാനിക്കേണ്ടത് വിവേക് തന്നെയാ. എങ്കിൽ ഇനി ഞാൻ എന്റെ തീരുമാനം പറയാം. എന്റെ കുടുംബത്തിനും അനുവിനും വേണ്ടി ഞാൻ അവളെ കല്യാണം കഴിക്കുന്നതായിട്ട് അഭിനയിക്കും. നന്നായി. ഇപ്പോഴെങ്കിലും സ്വന്തം നിലനിൽപ്പിനെ കുറിച്ച് വിവേക് ചിന്തിച്ചല്ലോ. അഭിനയം പിന്നീട് യാഥാർത്ഥ്യമാവാൻ ഞാനും പ്രാർത്ഥിക്കാം. അതിന്റെ ആവശ്യമില്ല മീനാക്ഷി. ഞാൻ അഭിനയ കല്യാണം നടത്തണമെങ്കിൽ അതിനു മുമ്പ് തന്റെ കഴുത്തിൽ ഒറിജിനലായി താലി കെട്ടാൻ താൻ എന്നെ അനുവദിക്കണം. ആദ്യം ഞാൻ മീനാക്ഷിയുടെ ഭർത്താവായി കഴിഞ്ഞെന്ന് എനിക്ക് ഉറപ്പിക്കണം. എങ്കിലേ മറ്റൊരു പെണ്ണിന്റെ മുമ്പിൽ എനിക്ക് വേഷം അഭിനയിക്കാൻ പറ്റൂ. ഇതെന്റെ അവസാനത്തെ തീരുമാനമാണ്. ഇനി അനുവിന്റെ മനസ്സും എന്റെ കുടുംബത്തിന്റെ നിലനിൽപ്പും ഒക്കെ മീനാക്ഷിയുടെ കയ്യില്. മറുപടി എന്റെ അമ്മയെ വിളിച്ച് മീനാക്ഷി പറഞ്ഞാൽ മതി. ഞാൻ പോവാ. വിവേക്! ഞാൻ തയ്യാറാണ്. അനന്യയുടെ മുമ്പിൽ താലി കെട്ടി അഭിനയിക്കും മുമ്പ് എനിക്ക് വിവേകിന്റെ ഭാര്യയാവണം. മീനാക്ഷി, സത്യമാണോ? സീരിയസ് ആയിട്ട് തന്നെയാണോ മീനാക്ഷി പറയുന്നത്? അതെ. പക്ഷേ എനിക്ക് വിവേകിൽ നിന്നും വേറെ ചില ഉറപ്പുകൾ കൂടി വേണം. എന്താ? ഞാൻ എന്റെ ജന്മാവകാശികളെ തേടുകയാണെന്നുള്ള കാര്യം ഊർമിള മാഡം അടക്കം വിവേകിന്റെ വീട്ടിൽ ആരും അറിയരുത്. ഇല്ല, ഇതുവരെ ഞാൻ അത് ആരോടും പറഞ്ഞിട്ടില്ല. ഇനിയോട്ട് പറയുകയില്ല. വേറെന്തോ ഉറപ്പാ ഇനി മീനാക്ഷിക്ക് വേണ്ടേ? ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ വിവേക് അമ്മയും കൂട്ടി എന്റെ വീട്ടിലേക്ക് വരണം. ഓ, വരാം, ഇന്ന് തന്നെ വരാം. അമ്മയായിട്ട് സംസാരിക്കാൻ മീനാക്ഷി റെഡി ആയിക്കോളൂ. അനുവിന്റെ മുമ്പിൽ അഭിനയിക്കുന്നതിന് മുമ്പ്
മീനാക്ഷിയെ കല്യാണം കഴിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഇത്രയും പെട്ടെന്ന് ഒരു കല്യാണം നടത്തുന്ന കാര്യം ബാക്കിയുള്ളവരെ നമ്മൾ എങ്ങനെ അറിയിക്കും? ആർഭാടമായ കല്യാണമൊന്നും അല്ലെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു താലി മീനാക്ഷിയുടെ കഴുത്തിൽ കെട്ടി ഞങ്ങൾ ആചാരപ്രകാരം ഭാര്യ ഭർത്താക്കന്മാരായി എന്ന് ഉറപ്പിക്കുക. അപ്പോ നിന്റെ പപ്പയും അനുന്റെ മമ്മയും ഒന്നും അറിയിക്കണ്ടേ? തൽക്കാലം വേണ്ട. എന്നാൽ താലി കെട്ടിന് ശേഷം അവരെല്ലാം അതറിയുകയും വേണം. അപ്പോ അനു അറിയാനിടയായല്ലോ. അറിഞ്ഞാ ചിലപ്പോ അവള് വീണ്ടും വയലന്റ് ആവും. അതുകൊണ്ട് അസുഖം ഭേദമാവും വരെ അനുവിനെ ഒന്നും അറിയിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അനുവിനെ താലികെട്ടി ഇവിടെ കൊണ്ടുവരേണ്ടി വരും. അപ്പോ മീനാക്ഷിയോ? മീനാക്ഷി ഇവിടേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. അതെന്തായാലും അനു ഇവിടുന്ന് തിരിച്ചു പോയതിനു ശേഷം മാത്രമേ പറ്റൂ. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് കല്യാണത്തിന് മീനാക്ഷി തയ്യാറാവോ വിവേക്? അതൊക്കെ അമ്മ അവളോട് സംസാരിക്കണം. അമ്മ എന്ത് പറഞ്ഞാലും അവൾ അനുസരിക്കും. അമ്മയോട് മീനാക്ഷിക്കും എന്തോ സംസാരിക്കാനുണ്ട്. അതാ അവൾ അമ്മയെ കാണണമെന്ന് പറഞ്ഞത്. ശരി, ഇന്ന് എല്ലാ കാര്യത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റിയ. നാളെ തന്നെ രണ്ട് കല്യാണം ഒരുമിച്ച് നടത്താം. ഒടുവിൽ ബുദ്ധിപൂർവം മീനാക്ഷി ഒരു കളിക്കൊരുങ്ങോ? ഒരു ഭാഗത്ത് കല്യാണ നാടകമാണെങ്കിൽ മറുഭാഗത്ത് പ്രതികാരത്തിന് വേണ്ടിയുള്ള കല്യാണം. എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ഉറപ്പ് ഞാൻ തരാം. ശത്രുവിന്റെ പതനം ഉറപ്പ് വരുത്താതെ അയാളുടെ മകന്റെ ഭാര്യയായി മീനാക്ഷി ജീവിക്കില്ല. യഥാർത്ഥ ശത്രുവിനെയല്ല ഞാൻ ആദ്യം ശിക്ഷിക്കാൻ പോകുന്നത്. എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നവനെയോ? ഒരു തെറ്റും ചെയ്യാതെ ഞാൻ ഇത്രയും കാലം നരകിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരനായവന്റെ മകനും അച്ഛന്റെ പാപത്തിനുള്ള ശിക്ഷ അനുഭവിക്കാം. മനസാക്ഷിയില്ലാത്ത തീരുമാനങ്ങൾ എടുക്കാനുള്ള മനക്കരുത്ത് എന്റെ അച്ഛനും അമ്മയും തരണം എനിക്ക്. നിങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനം ഇഷ്ടമായി. നിങ്ങളുടെ കല്യാണം ആദ്യം നടന്നാൽ അനുവിനും ഭാവിയിൽ വിവേകിന്റെ മേൽ അവകാശം ഒന്നും ഉന്നയിക്കാൻ പറ്റില്ല. അല്ല, വിവേക് അനുവിന്റെ മുമ്പിൽ ഭർത്താവായിട്ട് അഭിനയിക്കുകയാണെങ്കിലും അവള് കരുതുന്നത് അങ്ങനെയല്ലോ. ചിലരൊക്കെ മനഃപൂർവ്വം അനുവിനെ വിവേകിന്റെ തലയിൽ കെട്ടിവെക്കാനും നോക്കും. അതൊന്നും പേടിച്ചല്ല ഞാൻ മീനാക്ഷിയുടെ കഴുത്തിൽ താലി കെട്ടാൻ തീരുമാനിച്ചത്. ആര് ശ്രമിച്ചാലും വിവേകിനെ മീനാക്ഷിയിൽ നിന്ന് അകറ്റാനും പറ്റില്ല. പിന്നെ അഭിനയമാണെങ്കിലും ആദ്യത്തെ താലികെട്ട് വേറൊരു പെണ്ണിന്റെ കഴുത്തിലാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. മീനാക്ഷി കൂടെ അതിന് സമ്മതിച്ച സ്ഥിതിക്ക് ഇനി അനുവിന്റെ മുമ്പിൽ അഭിനയിക്കാൻ എനിക്കൊരു ടെൻഷനും ഇല്ല. എല്ലാം നല്ലതിനായിരിക്കും ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. മീനാക്ഷി, ഇനി മോള് പറ, എന്റെ ഭാഗത്തു നിന്ന് എന്തുറപ്പാ നിനക്ക് കിട്ടേണ്ട? ഒരിക്കൽ ഈ വീട്ടിലിരുന്ന് നിങ്ങളുടെ കല്യാണം നടത്തുമെന്ന് വാക്ക് തന്നവളാ ഞാൻ. അതുപോലെ ആവില്ല. അത് മോൾക്ക് എന്താന്ന് വെച്ചാ എന്നോട് ആവശ്യപ്പെടാം. വിവേക് ഇപ്പൊ എന്റെ കഴുത്തെ താലി കിട്ടുന്നത് ഒരു വിശ്വാസത്തിന് വേണ്ടിയാണെന്ന് എനിക്കറിയാം. അത് അനുവിന്റെ ഭർത്താവായി അഭിനയിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ വിട്ടുപോവാതിരിക്കാൻ വേണ്ടി മാത്രം. പക്ഷെ വിവേക് താലി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിവേകിന്റെ ഭാര്യ. അന്ന് മുതൽ എനിക്ക് വിവേകിന്റെ സംരക്ഷണവും പരിചരണവും വേണം.
അതേതൊരു പെണ്ണിന്റെ അവകാശ. ഭാര്യയ്ക്ക് തണലാവാം എന്നത് കെട്ടുന്നവന്റെ കടമയും. പക്ഷെ മോളെ, അനു അസുഖം മാറി തിരിച്ചു പോകുന്നത് വരെ നിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന എങ്ങനെയാ? എന്റെ അഭിപ്രായം, നീ അതുവരെ ഇവിടെ തന്നെ കഴിഞ്ഞാ മതിയെന്ന്. വിവേക് ദിവസവും ഇവിടെ വന്ന് നിന്റെയും കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. ഇപ്പോഴത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കി നീ അത് സമ്മതിക്കണം മീനാക്ഷി. സമ്മതമല്ലെന്ന് പറഞ്ഞ ഈ ആലോചന ചിലപ്പോൾ ഇവിടെ മുടങ്ങും. അത് വേണ്ട. ആദ്യം താലിയിട്ട് നടക്കട്ടെ. മോളെന്താ ആലോചിക്കണേ? അനു അവിടുന്ന് പോകുന്ന ദിവസം എന്ത് പ്രതിബന്ധം ഉണ്ടായാലും ശരി, നിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കും. മാഡം ഒരു വാക്കു പറഞ്ഞാ അത് തള്ളിക്കളയാനാവില്ല. മാഡത്തിന്റെ ഉറപ്പിൽ ഞാനിവിടെ നിന്നോളാം. അല്ല, മീനാക്ഷിയുടെ അച്ഛനെ കണ്ടില്ലല്ലോ, അദ്ദേഹത്തിനെ കൂടി ഇരുത്തി വേണ്ടേ നമ്മളൊരു തീരുമാനം എടുക്കാൻ? അച്ഛനൊപ്പം ഇവിടെയില്ല, കുറച്ചു ദിവസം കഴിയും വരും. അച്ഛൻ ഒരു യാത്ര പോയതാ. അപ്പോ ക്രിക്കറ്റിന്റെ കോച്ചിങ് ക്യാമ്പിന് ബാംഗ്ലൂരിലും. എന്നാ തന്നെ അവര് വരാൻ രണ്ടു ദിവസം എടുക്കില്ലേ? പറ്റിയ നാളെ തന്നെ കല്യാണം നടത്താനായിരുന്നു നമ്മുടെ തീരുമാനം. നാളെയോ? ആ, അനുവിന്റെ മാനസിക നില അത്രയ്ക്ക് താളം തെറ്റി കിടക്ക. വൈകുന്തോറും ആ മനസ്സ് കൈവിട്ട് പോകുന്ന ഗുരുജി പറയണ. അപ്പോ എന്ത് ചെയ്യും മോളെ? മാഡം തീരുമാനിച്ചോളൂ. അച്ഛനും അപ്പൂ ഇല്ലാതെ നമുക്കിത് നടത്താം. അവരോട് ഞാൻ പറഞ്ഞോളാം. അയ്യോ, അത് ശരിയാണോ മോളെ? ഒരു മഹാഭാപിയോട് പകരം വീട്ടാനുള്ള തീരുമാനത്തിൽ അല്പം ഗതികേടുണ്ടായാലും കുഴപ്പമില്ല. അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും മാഡം. നമുക്ക് കല്യാണം നാളെ തന്നെ നടത്താം. അനു, ഇനി നീ ഇങ്ങനെ മൂടിയായിരുന്നാലൊന്നും പറ്റില്ല കേട്ടോ. വിവേകിന്റെയും നിന്റെയും കല്യാണം ഉടനെ നടത്താന്ന് ഊർമിള വിളിച്ചു പറഞ്ഞത്. അതൊക്കെ വെറുതെ പറയുന്ന. വിവേകിന് ആക്സിഡന്റ് പറ്റിയില്ലേ, പിന്നെ എങ്ങനെയാ കല്യാണം കഴിക്കുന്ന? ആക്സിഡന്റിൽ നിന്നൊക്കെ വിവേക് രക്ഷപ്പെട്ടില്ലേ മോളെ? അതിനുശേഷം അവൻ ഇവിടെ വന്ന് നിന്നെ കാണുകയും ചെയ്തു. എന്നെ കാണാൻ അവൻ വന്നോ? എന്നിട്ട് എന്താ എന്നോടൊരു വാക്കുപോലും പറയാതെ പോയത്? പറ മമ്മി. വിവേക് മോളോട് സംസാരിച്ചല്ലോ, മോക്ക് ഓർമ്മയില്ല അങ്ങട്ട. അപ്പോ ഓർമ്മ നഷ്ടപ്പെടുന്ന രോഗമാണോ മമ്മി എനിക്ക്? അതിന്റെ ട്രീറ്റ്മെന്റാണോ നമ്മൾ ഇവിടെ വന്നത്? ഏ, മോക്ക് ഒരസുഖവും ഇല്ല. വിവേകിന് ആക്സിഡന്റ് പറ്റിയെന്ന് കരുതിയുണ്ടായ ചെറിയൊരു ഷോക്കായിരുന്നു. വിവേകിനെ കല്യാണം കഴിച്ച് അവന്റെ കൂടെ ജീവിക്കുമ്പോ അതെല്ലാം മാറുമെന്നാ ഗുരുജി പറഞ്ഞേക്കുന്നെ. അവന് ഞാനും ഒരുമിച്ച് ജീവിക്കും മമ്മി, അതിനാണോ ഞങ്ങളുടെ കല്യാണം നടത്തുന്നത്? അതെ, വിവേക് നിന്നെ കല്യാണം കഴിച്ച് അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ആണോ? ഞങ്ങളുടെ കല്യാണം ഫിക്സ് ചെയ്യാനാണോ ഡാഡി പോയിരിക്കുന്നത്? അതെ. ഇനി നീയും വിവേക് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയാലേ മോളുടെ ഡാഡി തിരിച്ചു വരും. അതുവരെ ഡാഡി എവിടെ ആയിരിക്കും? അതൊന്നും മോളിപ്പോ അറിയണ്ട. ഡാഡി എത്രയും വേഗം തിരിച്ചു വരണമെന്ന് മോക്ക് ആഗ്രഹമില്ലേ? ഉണ്ട്. എങ്കിൽ എത്രയും വേഗം വിവേകിന്റെ കൂടെ ജീവിക്കാൻ എന്റെ മോള് മനസ്സുകൊണ്ട് തയ്യാറാവണം. തയ്യാറാവാം.
അച്ഛന് യാത്ര കൊണ്ട് മനസ്സമാധാനം കിട്ടുമെങ്കിൽ അത് തടയേണ്ടെന്ന് വിചാരിച്ച ഞാൻ അദ്ദേഹത്തെ അന്വേഷിക്കാത്തത്. എന്നെങ്കിലും മക്കളെ തിരക്കി വരാതിരിക്കാൻ അച്ഛന് കഴിയില്ലെന്ന് എനിക്കറിയാം. അപ്പൂന് എല്ലാ കാര്യങ്ങളും ഇപ്പൊ അറിയോ? അതോ അവന് ചില സൂചനകൾ മാത്രമേ ഉള്ളൂ. ഭാഗ്യത്തിന് സ്പോർട്സ് കൗൺസിലിന്റെ സ്റ്റുഡൻസ് ക്രിക്കറ്റ് കോച്ചിംഗ് ഗ്രൂപ്പിൽ അവന് സെലക്ഷൻ കിട്ടി. ആണോ? അതൊരു വലിയ കാര്യം തന്നെയാണല്ലോ. അവൻ അതിലൂടെ രക്ഷപ്പെടും. മീനാക്ഷി രക്ഷപ്പെടണം. ആരുമില്ലാത്തവർക്ക് ദൈവം ഒടുവിൽ ഒരു വഴി തുറന്നു കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. പ്രത്യേകിച്ച് ഈ സമയത്ത് 10 ദിവസത്തെ കോച്ചിങ്ങിനായി അവൻ ബാംഗ്ലൂർ പോയത് എനിക്ക് വലിയൊരു ആശ്വാസം. അപ്പോ അച്ഛനും അപ്പു അറിയാതെ വിവേകിന് നീ രഹസ്യമായി വിവാഹം കഴിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതെ, അവരും അത് ആഗ്രഹിച്ചതായതുകൊണ്ട് പിന്നെ സാരമില്ല. അറിയാതെ ചെയ്യേണ്ടി വന്നതിന്റെ സാഹചര്യം അവര് പിന്നീട് മനസ്സിലാക്കിക്കോളും. വേറെ ആരോടും ഞാനിത് പറഞ്ഞിട്ടില്ല. നിനക്ക് മാത്രമല്ല അറിയൂ, എന്റെ തീരുമാനങ്ങൾക്കൊപ്പം നീ ഉണ്ടാവുമെന്ന് എനിക്കറിയാം.